ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ആമസോൺ എന്തുകൊണ്ടാണ് റിലയൻസ് ഫ്യൂച്ചർ ഡീലിനെതിരെ ഇൻ്റർനാഷണൽ കോർട്ടിൽ ഒരു ആർബിറ്ററി കേസ് ഫയൽ ചെയ്തത് അതുകൊണ്ട് റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു ക്രാഷ് ഉണ്ടാകുമോ അല്ലെങ്കിൽ റിലയൻസിൻ്റെ ബെസ്റ്റ് ബൈയിംഗ് പ്രൈസിലേക്ക് റിലയൻസ് വരുമോ അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിലെ എക്സിസ്റ്റിംഗ് ട്രാപ്ഡ് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത് എന്നീ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത് വെൽത്ത് ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പരിശോധിക്കാം ന്യൂസ് ഇതാണ് ആമസോൺ എന്ന കമ്പനി ഫ്യൂച്ചർ ഗ്രൂപ്പിനെതിരായിട്ട് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ലീഗൽ നോട്ടീസ് അയച്ചതിനോടൊപ്പം തന്നെ അവർ സിംഗപ്പൂർ ബേസ്ഡ് ഇന്റർനാഷണൽ ആർബിട്രൈസേഷൻ സെന്ററിനെ അപ്രോച്ച് ചെയ്യുക കൂടി ചെയ്തു ഇതിന്റെ പിന്നിലെ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തതിന്റെ പിന്നിലെ റീസൺ എന്തെന്ന് ചോദിച്ചാൽ ആമസോൺ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന കമ്പനി ആമസോണുമായിട്ടുള്ള കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്ത് അവർ അവരുടെ റീറ്റെയിൽ സ്റ്റേക്കുകൾ റിലയൻസിന് വിറ്റു എന്ന റീസൺ കൊണ്ടാണ് അവർ എസ് ഐ എ സി അഥവാ സിംഗപ്പൂർ ഇന്റർനാഷണൽ ആർബിട്രൈസേഷൻ സെന്ററിനെ അപ്രോച്ച് ചെയ്തത് ഇനി സിംഗപ്പൂർ ഇൻ്റർനാഷണൽ ആർബിട്രൈസേഷൻ സെൻറ്റർ നമ്മൾ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുള്ള വൊഡാഫോൺ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ റിട്രോ ടാക്സ് ആർബിട്രൈസേഷൻ കേസിൽ കൂടി കേട്ട ഒരു പേരാണ് അതായത് എസ് ഐ എ സി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കമ്പനികൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എസ് ഐ എ സി ഇനി നമ്മൾക്ക് പ്രധാനപ്പെട്ട കേസിലേക്ക് വരാം എന്തുകൊണ്ടാണ് ലീഗൽ നോട്ടീസ് അയച്ചത് എന്ന് പരിശോധിക്കാം അതിന് കാരണമായി പറയുന്നത് ആമസോണിന് ഫ്യൂച്ചർ റീറ്റെയിലിൽ അഞ്ച് ശതമാനം സ്റ്റേക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആമസോണിൻ്റെ വിത്തൗട്ട് ഡിസ്കസിംഗ് എബോട്ട് വിത്തൗട്ട് ഡിസ്കസിംഗ് ആമസോൺ ഫ്യൂച്ചർ ഗ്രൂപ്പ് അവരുടെ റീറ്റെയിൽ സ്റ്റേക്കുകൾ റിലയൻസിന് വിറ്റു എന്നാണ് പറയുന്നത് ഇനി ആമസോണ് എങ്ങനെ അഞ്ച് ശതമാനം സ്റ്റേക്കുകൾ ഫ്യൂച്ചർ റീറ്റെയിൽ അക്യർ ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിന്റെ ഒരു പ്രൊമോഷൻ കമ്പനിയായ ഫ്യൂച്ചർ കൂപ്പൺ എന്ന കമ്പനിയിൽ ആമസോണിന് നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്ക് ഉണ്ടായിരുന്നു കൂടാതെ അവർ ആ നാൽപ്പത്തൊമ്പത് ശതമാനം സ്റ്റേക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത് ഇത് ബൈ ചെയ്ത സമയത്ത് അവർ ഫ്യൂച്ചർ ഗ്രൂപ്പുമായി ഒരു കോൺട്രാക്റ്റിൽ എത്തിയിരുന്നു അതായത് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ സ്റ്റോക്കുകൾ ആമസോൺ പോലുള്ള ആമസോണിൻ്റെ കോമ്പറ്റിറ്റീവ് കമ്പനിയായ റിലയൻസ് പോലുള്ള കമ്പനിക്ക് വിൽക്കരുത് എന്നതായിരുന്നു അവരുടെ കോൺട്രാക്റ്റ് അതായത് ആമസോൺ ഹാഡ് ദ റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ ഇതായിരുന്നു കോൺട്രാക്റ്റ് ഇത് കൂടാതെ ഈ കമ്പനിക്ക് ആമസോൺ കമ്പനിക്ക് എൻഡെയർ ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അക്വയർ ചെയ്യുവാനാണെങ്കിൽ മൂന്ന് വർഷം മുതൽ പത്ത് വർഷം വരെ ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പീരീഡ് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യാം ഇതായിരുന്നു കോൺട്രാക്റ്റ് ഈ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഓഗസ്റ്റിൽ നടന്ന റിലയൻസ് ഫ്യൂച്ചർ റീറ്റെയിൽ ഗ്രൂപ്പിന്റെ അക്വിസിഷൻ പ്ലാൻ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാകും ഫ്യൂച്ചർ ഗ്രൂപ്പ് ആമസോൺ എന്ന കമ്പനിയുടെ ഒബ്സ്ട്രക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഫ്യൂച്ചർ ഗ്രൂപ്പ് അതിൻ്റെ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻസ് ആയ ഫ്യൂച്ചർ കൺസ്യൂമേഴ്സ് ഫ്യൂച്ചർ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ കമ്പനികളെ കൂടി മെർജ് ചെയ്ത് എല്ലാ കമ്പനികളെയും കൂടി മെർജ് ചെയ്ത് ഫ്യൂച്ചർ എൻ്റർപ്രനേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനി ഉണ്ടാക്കി അതിൽ നിന്നും ഫ്യൂച്ചറിൻ്റെ റീറ്റെയിൽ സ്റ്റോക്കിനെ റിലയൻസിന് റിലയൻസ് റീറ്റെയിലിന് വിൽക്കുവാനുള്ള ധാരണയായത് അതായത് റിലയൻസ് റീറ്റെയിലിന് വേണ്ടത് ഫ്യൂച്ചർ റീറ്റെയിലിനെ ആയിരുന്നു ഫ്യൂച്ചർ റീറ്റെയിൽ റൺ ചെയ്യുന്ന ബിഗ് ബസാറും ഡേയും പോലുള്ള ഔട്ട്ലെറ്റുകളെ ആയിരുന്നു വേണ്ടത് അവയെ ഡയറക്റ്റ് അക്യൂസേഷൻ ചെയ്യുന്നതിന് പകരം ഫ്യൂച്ചർ എൻ്റർപ്രൈസ് എന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ എൻ്റർപ്രൈസ് എന്ന കമ്പനി ഉണ്ടാക്കി അതിൽ നിന്നും അതിൻ്റെ റീറ്റെയിൽ സ്റ്റോക്കുകളെ കൊടുക്കുകയാണ് ഫ്യൂച്ചർ ഗ്രൂപ്പ് ചെയ്തത് ആ സമയത്ത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു അതിൽ ഒരുപാട് കമൻ്റ് ബോക്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരികയും ചെയ്തു ഫ്യൂച്ചർ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ ഫ്യൂച്ചർ ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകില്ലേ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല ബെനിഫിറ്റ് കിട്ടില്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് ആൾറെഡി ആ ആ ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഒരു കമൻ്റ് പരിശോധിച്ചാൽ എൻ്റെ കമൻറ്റിൻ്റെ റിപ്ലൈ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും അന്നേ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഗ്രോത്തും ബെനിഫിറ്റും ഉള്ളത് റിലയൻസ് കമ്പനിക്ക് മാത്രമാണ് കാരണം ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ക്യാഷ് കൗവായ ഫ്യൂച്ചർ റീറ്റെയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ റീറ്റെയിൽ റൺ ചെയ്യുന്ന ബിഗ് ബസാറുകളും ഈസി ഡേയും കിട്ടുന്നത് റിലയൻസിനാണ് അപ്പോൾ നമ്മൾ ഒബിയസ്ലി റിലയൻസിൻ്റെ സ്റ്റോക്ക് ബൈ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഡീലിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അത് അതായത് ഫ്യൂച്ചർ ഗ്രൂപ്പിന് ഒരു യാതൊരു ബെനിഫിറ്റും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ആൾറെഡി അതിൻ്റെ ക്യാഷ് കൗ റിലയൻസ് അക്യൂർ ചെയ്യുകയാണ് ഇനി എന്തുകൊണ്ടാണ് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ലീഡേഴ്സ് ഇത്രയും വലിയ ഒരു ഡീല് നടത്തിയത് എന്നുള്ള ചോദ്യത്തിലേക്ക് വരാം അതിൻ്റെ റീസൺ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിക്ക് മുകളിലുള്ള ഹെവി ഡെപ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ സ്ഥാപകനായിട്ടുള്ള ബിയാനിയുടെ മുകളിലുള്ള ഡെപ്റ്റ് അതായത് ഈ ഡീല് താമസിക്കുകയാണെങ്കിൽ ഇവൻ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ബിസിനസ് പോലും സ്റ്റോപ്പ് ആകാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ വളരെ പെട്ടെന്ന് തന്നെ റിലയൻസുമായി ചേർന്ന് ഈ ഡീല് നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി നമ്മൾക്ക് ഈ സ്റ്റോക്കിൻ്റെ ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് റിലയൻസിൽ വരുമോ അതോടൊപ്പം തന്നെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് ഉള്ള എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഭാഗത്തേക്ക് കിടക്കാം ആദ്യം നമ്മൾക്ക് ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണമെന്ന് നോക്കാം അതിനു മുമ്പേ ഫ്യൂച്ചർ റീറ്റെയിലിൻ്റെ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡ് ആണ് അതായത് അറുന്നൂറ് രൂപ വാല്യൂഷനായിരുന്നു ഈ സ്റ്റോക്കിന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് നാനൂറ് രൂപ വാല്യൂവേഷനായി രണ്ടായിരത്തി ഇരുപതിൽ നോക്കുകയാണെങ്കിൽ അതായത് കമ്പനിയുടെ മുകളിലുള്ള ഹെവി ഡെപ്റ്റ് അറിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് എഴുപത്തെട്ട് രൂപ മുതൽ എൺപത് രൂപ വരെയുള്ള വാല്യൂഷൻ ഉണ്ടായി അതിനുശേഷം റിലയൻസ് അക്വയർ ചെയ്യുന്നു എന്ന ന്യൂസ് വന്നപ്പോൾ സ്റ്റോക്കിൽ ഒരു മൊമെൻറ്റം ഹൈക്ക് ഉണ്ടാവുകയും സ്റ്റോക്ക് ഏകദേശം നൂറ്റി ഇരുപത് റേഞ്ചിലേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് എഴുപത്തെട്ട് രൂപ റേഞ്ചിലേക്ക് എത്തി അതായത് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ഫ്രീ റിലയൻസ് സോറി ഫ്യൂച്ചർ റീറ്റെയിലിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി സ്റ്റോക്കിൻ്റെ വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കാം വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ ഇത്രത്തോളം ഡെസ്റ്റോ ഡെസ്ട്രോയിഡ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നു സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ട് അല്ലെങ്കിൽ ലോവർ സർക്യൂട്ട് മാത്രമേ കാണാനുള്ളൂ ഇതിലൊരു ബെസ്റ്റ് ട്രേഡിംഗ് പ്രോബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയോ ഈ സ്റ്റോക്കിൽ കാണുന്നില്ല അതുകൊണ്ട് പൈസ ഈ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ബ്ലോക്ക് ആക്കി അല്ലെങ്കിൽ ക്യാപിറ്റൽ ബ്ലോക്ക് ആവാതെ ഈ സ്റ്റോക്കുകളിൽ നിന്നെല്ലാം സേഫായിട്ട് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് റിലയൻസിൽ എത്രത്തോളം ഉണ്ടാവും എന്നതാണ് അതായത് ആമസോൺ ഫ്യൂച്ചർ ഗ്രൂപ്പിനെതിരെയാണ് ലീഗൽ നോട്ടീസ് അയച്ചതെങ്കിലും ആമസോണിൻ്റെ കറക്റ്റ് ചെയ്യും റിലയൻസ് ആണ് കാരണം ആമസോണിൻ്റെ റീറ്റെയിൽ സെക്ടറിലെ ഏറ്റവും വലിയ കോമ്പറ്റീവറായിട്ട് വരുന്നത് റിലയൻസ് ആണ് ഇനി റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അറ്റൻ അറ്റ് ചെയ്യുക എന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി ആയിരുന്നു കാരണം ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ ബിഗ് ബസാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗനൈസ്ഡ് റീറ്റെയിലർ ചെയിൻ അതോടൊപ്പം തന്നെ ബിഗ് ബസാറിൻ്റെ അത്രയും ഫുട്ഫാൾസും പ്രസൻസും പോപ്പുലാരിറ്റിയും മറ്റു ഒരു റീറ്റെയിൽ ഒരു ഓർഗനൈസ്ഡ് ചെയിൻ റീറ്റെയിലർ സെക്ടറിനും ഇന്ത്യയിലില്ല ആൾറെഡി ബിഗ് ബസാർ ഗ്രൂപ്പ് ഹെവി ഡെപ്റ്റിലാണ് അതുകൊണ്ട് റിലയൻസ് റീറ്റെയിലിന് അവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് പ്രോമിസിങ് ആക്കുന്നതിന് വേണ്ടി ഫ്യൂച്ചർ ഗ്രൂപ്പിനെ ഫ്യൂച്ചർ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ സെക്ടറായ ബിഗ് ബസാറിനെ അക്യൂർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു പക്ഷേ ആമസോണിന് ഫ്യൂച്ചർ റിലയൻസ് റീറ്റെയിലിൻ്റെ ഗ്രോത്ത് കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ആമസോൺ ഈ എക്സിസ്റ്റിംഗ് സ്റ്റേക്കിൻ്റെ കോൺട്രാക്റ്റ് വെച്ച് ഫ്യൂച്ചർ ഗ്രൂപ്പിനെതിരായിട്ട് ഒരു ലീഗൽ നോട്ടീസ് അയക്കുകയും ഈ ഡീൽ ഹോൾട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതും ഇനി ഇതിൻ്റെ ഇമ്പാക്റ്റ് റിലയൻസിൻ്റെ സ്റ്റോക്കിൽ ഉണ്ടാവാനുള്ള ഉള്ള ഉണ്ട് കാരണം സ്റ്റോക്ക് ആൾറെഡി നിഫ്റ്റി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നല്ല ഹൈ അല്ലെങ്കിൽ ഹെവി ഹൈ ഹെവി ബുള്ളിഷ് നേച്ചർ ആണ് കാണിക്കുന്നതെങ്കിലും റിലയൻസിൻ്റെ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷനാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒക്ടോബർ മുതൽ ഒക്ടോബർ മാസത്തിൽ മുതൽ റിലയൻസിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആണ് കൂടാതെ ആർ എസ് ഐയും വീക്കായി തുടങ്ങിയിരിക്കുന്നു ഇനി സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ റിലയൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ലെവൽസ് ഏതെന്ന് നോക്കാം ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു റിലയൻസിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റിനുമായിട്ടുള്ള ബെസ്റ്റ് ലെവൽ അതിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയ ടു വൺ സിക്സ് നയൻ അതായത് ടു വൺ ഫൈവ് സീറോ ലെവലാണ് ടു വൺ സീറോ സീറോ മുതൽ ടു വൺ ഫൈവ് സീറോ വരെയുള്ള റേഞ്ചിൽ നമ്മൾ റിലയൻസിൽ എൻട്രി ചെയ്താൽ നമ്മൾക്ക് നല്ലൊരു നല്ലൊരു എൻട്രി റീജ്യനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്